ഫരിസേനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കാനായിട്ട് ദേവാലയത്തിലേക്ക് വന്നു. ഫരിസേനും ചുങ്കക്കാരനും ദേവാലയത്തിൽ വെളി പിന്നെ പ്രാർത്ഥിക്കാനായിട്ട് വന്നു. ഫരിസേൻ ദേവാലയത്തിൽ അകത്ത് കയറി നിന്ന് പ്രാർത്ഥിച്ചു, ചുങ്കക്കാരൻ വെളിയിൽ നിന്ന് പ്രാർത്ഥിച്ചു. ഫരിസേൻ എന്താ പ്രാർത്ഥിച്ചത്? ഫരിസേൻ ചുങ്കക്കാരനുമായിട്ട് തട്ടിച്ചു നോക്കിയാണ് പ്രാർത്ഥിച്ചത്, ഞാൻ അവനേക്കാൾ ഭേദമാണ്. ഇതാണ് ഫരിസേനെ തലയ്ക്കകത്ത് എപ്പോഴും കിടക്കുന്നത്. യഹൂദന്മാരുടെ മൂന്ന് ആത്മീയ നിയമങ്ങളാണ്: ഒന്ന് പ്രാർത്ഥിക്കുക, രണ്ട് ഉപവാസം അനുഷ്ഠിക്കുക, മൂന്ന് ദാനധർമ്മം ചെയ്യുക. ഈ പരിസയം പറയണ ഇത് മൂന്ന് ഞാൻ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങ് വെളി നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ ഒന്നുമല്ല, ഞാനിതെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് ചുങ്ക പരിസയം പറഞ്ഞിട്ട് പോയത്. ബൈബിൾ പറയുകയാണ് അയാളെ ഇതാ ദൈവത്തിന് മുമ്പിൽ അവൻ പുറന്തള്ളപ്പെടുക ചെയ്തത്. എന്നാൽ ചുങ്കക്കാരനാകട്ടെ, അവൻ പുറകോട്ട് നോക്കിയപ്പോൾ പുറയിൽ ആരുമില്ല, അവനാണ് ഏറ്റവും പുറയിൽ. പ്രൈസ് ദി ലോർഡ്. ഫരിസേൻ നോക്കിയപ്പോൾ പുറയിൽ അങ്ങ് ദൂരെ ചുങ്കക്കാരൻ നിൽക്കുകയാണ്. ചുങ്കക്കാരൻ പുറയിലേക്ക് നോക്കിയപ്പോൾ ചുങ്കക്കാരൻ നോക്കിയിട്ട് ആരെയും കാണുന്നില്ല, കാരണം ഞാനാണ് ഏറ്റവും പുറയിരിക്കുന്നത്. അതുകൊണ്ട് ചുങ്കക്കാരനെ വേറെ ആരുമായിട്ട് താരതമ്യപ്പെടുത്താനില്ല. അതുകൊണ്ട് അവൻ മാറത്തടിച്ച് നിറ വിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം പറയുകയാണ് അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എങ്ങനെയാണ് ചുങ്കക്കാരൻ അനുഗ്രഹിക്കപ്പെട്ടവനായി തീർന്നത്? അവൻ്റെ ഒന്നുമില്ലായ്മയെ ഏറ്റുപറയാൻ തയ്യാറായപ്പോൾ അവൻ പിടിവിട്ടു. തൻ്റെ നിസ്സാരതയുടെ മുമ്പിൽ അവൻ നിന്നു. ചിലരുടെ കയ്യിലിരിക്കുന്ന അനുഗ്രഹങ്ങൾ കാരണം അനുഗ്രഹം കാണുന്ന ദൈവത്തെ കാണാൻ പറ്റിയല്ല. ദൈവത്തെ കാണാനായിട്ട് നമുക്ക് കഴിയണം. അതിന് നമുക്ക് എളിമയിലേക്ക് വരാൻ കിടപ്പുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെയും, ഞാൻ അബ്രഹാമിന്റെയും സാറായുടെയും കാര്യം പറഞ്ഞു. അവരെല്ലാം ദൈവ കൈകളിൽ നിന്ന് സ്വീകരിച്ചവരാണ്. അതുകൊണ്ട് അവരൊരിക്കലും തങ്ങളുടെ ഉള്ളിൽ ഒന്നിൻ്റെയും യജമാനനായിരുന്നില്ല. അവരെല്ലാം ദൈവ കൈകളിൽ നിന്ന് സ്വീകരിച്ചവരും എല്ലാം ദൈവത്തിന് മുമ്പിൽ വെച്ചവരുമാണ്. നാം നമ്മളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു കാര്യം, ചില കാര്യത്തെക്കുറിച്ച് നമ്മളിങ്ങനെ പറയും, ഇതെൻ്റെ മിടുക്കും എൻ്റെ അധ്വാനവും എൻ്റെ കഴിവും എൻ്റെ സാമർഥ്യവും എൻ്റെ പരിശ്രമവും ഒക്കെ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. അങ്ങനെ പറയുന്ന ചിലത് നമ്മുടെ കയ്യിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് എൻ്റെ മിടുക്ക് കൊണ്ട് എൻ്റെ സാമർഥ്യം കൊണ്ട് എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. നമ്മുടെ സാമർഥ്യവും നമ്മുടെ അധ്വാനവും നമ്മുടെ മിടുക്കും കൊണ്ട് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് പോയാലോ ഭയങ്കരമായ ദുഃഖമായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ് എന്ന് ചിന്തിക്കുന്നവൻ തൻ്റെ കയ്യിൽ നിന്ന് പോയി കഴിയുമ്പോൾ അത് എങ്ങോട്ട് പോയതായിട്ട് അവൻ കാണുകയുള്ളൂ? വേറെ ആരുടെയെങ്കിലും കയ്യിലേക്ക് പോയതായിട്ട് അവൻ കാണുകയുള്ളൂ. എൻ്റെ കയ്യിലിരുന്ന ചിലതെല്ലാം ഒരു കാലത്ത് വേറെ ആരുടെയോ കയ്യിലായിരുന്നു. എൻ്റെ ബുദ്ധിപരമായ കഴിവും സാമർഥ്യവും മിടുക്കും കൊണ്ട് അതിപ്പോൾ എൻ്റെ കയ്യിലേക്ക് വന്നു. ഇപ്പോൾ ഇതാ എൻ്റെ മിടുക്കോ സാമ്പത്തിക്കുറവോ പൊട്ടത്തരോ വിഡ്ഢിത്തോ മൂലം എൻ്റെ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. പോയപ്പോൾ എങ്ങോട്ട് പോയി? വേറെ ആരുടെയോ കൈകളിലേക്ക് പോയി. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ദാനത്തിൻ്റെ ചരിത്രം നോക്കിക്കേ. വേറെ ആരുടെയോ കയ്യിലിരുന്നു, നമ്മുടെ കയ്യിൽ വന്നു, മറ്റൊരാളുടെ കയ്യിലേക്ക് പോയി. ഇതാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ചില ദാനങ്ങളെക്കുറിച്ച് നമ്മൾ കാണുന്നത്. എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കുക, ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് എല്ലാ ദാനങ്ങളുടെയും ഉടമസ്ഥനും നാഥനും സൃഷ്ടാവും പരിപാലകനും എല്ലാം ദൈവം തന്നെയാണ്. നിന്റെ കയ്യിലേക്ക് ഈ ദാനങ്ങൾ വരുന്നതിന് മുമ്പ് അത് ദൈവത്തിൻ്റെ കയ്യിലായിരുന്നു. നിന്റെ കയ്യിൽ വന്നിരുന്നപ്പോഴും അത് ദൈവം തന്നെയായിരുന്നു അതിൻ്റെ ഉടമസ്ഥൻ. നിന്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോഴും അത് ദൈവത്തിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുന്നത്. ഹല്ലേലൂയ,
വേറെ എങ്ങോട്ടും പോയിട്ടില്ല. ഇതാണ് ഒരു വിശ്വാസി കാണേണ്ടത്. ഹല്ലേലൂയ്യ, 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 ഹല്ലേലൂയ്യ. കാരണം എല്ലാ ദാനങ്ങളും അത് ദൈവ കൈകളിൽ നിന്നാണ് വരുന്നത്. നോക്കൂ, ബൈബിൾ തുറക്കുമ്പോഴേ നമ്മൾ കാണുന്നത് എന്താണ്? ദൈവത്തിൽ നിന്നാണ് എല്ലാം വരുന്നത്. ഉണ്ടാകട്ടെ എന്ന് ദൈവം ശബ്ദിച്ചപ്പോൾ ആകാശവും ഭൂമിയും നക്ഷത്രവും സസ്യലതാദികളും എല്ലാം ഉണ്ടാകുകയാണ്. എല്ലാം ദൈവത്തിൽ നിന്ന് ഉണ്ടാകുകയാണ്. പ്രൈസ് റോൺ അലേലിയ. അപ്പൊ നമ്മുടെ എല്ലാം കൈകളിരിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഉറവിടം ദൈവം തന്നെയാണ്. ദൈവ കൈകളിൽ നിന്നാണ് നമ്മുടെ കയ്യിലേക്ക് ഒഴുകിയത്. നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാലും അത് ദൈവത്തിൻ്റെ കയ്യിലേക്കാണ് പോവുക. ഹല്ലേലൂയ. ലൂക്കാ 12 നമ്മുടെ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ധനാഢ്യനായ വിഡ്ഢി എന്ന ഒരു ചെറിയ ഹെഡിങ്ങിലാണ് അത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അവന് ധാരാളം വയലേലകളുണ്ടായിരുന്നു. അവനവിടെ കൃഷി ചെയ്തു. അവന് ധാന്യമുണ്ടായി. കളപ്പുറയിൽ അത് ശേഖരിച്ചു. അത് കഴിഞ്ഞപ്പോൾ താൻ ശേഖരിച്ച ധാന്യത്തിലേക്ക് നോക്കിയിട്ട് അവൻ വിളിച്ചു പറഞ്ഞു, ഇതാ തിന്നുക കുടിക്കുക, അനേകം വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ ഈ കളപ്പുരയിൽ കിടപ്പുണ്ട്. ഇത്രയും പറഞ്ഞ് അവൻ അഹങ്കരിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം പറഞ്ഞു, വിഡ്ഢി, ഇന്ന് രാത്രിയിൽ നിന്റെ ആത്മാവിനെ ഞാൻ പിൻവലിച്ചാലേ ഇവയെല്ലാം ആരുടേതായിരിക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പിൻവലിക്കുന്ന ആരാണ്? ദൈവം തന്നെയാണ്. ദൈവം എന്താണ് അതിനോട് സൂചിപ്പിക്കുന്നത്? നിന്റെ കയ്യിലിരിക്കുമ്പോഴും അത് എൻ്റെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. നിന്റെ കയ്യിലിരിക്കുമ്പോഴും അത് എൻ്റെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. എല്ലാത്തിൻ്റെയും ഉടമസ്ഥനും നാഥനും ദൈവമാണെന്ന് നമുക്ക് അംഗീകരിക്കാൻ കഴിയണം. നമുക്കൊക്കെ മാനസാന്തരപ്പെടാനുള്ള ദൈവ തിരുവിഷ്ടത്തിലേക്കാണ്. നീ യജമാനനാകുമ്പോഴാണ് അതിനകത്ത് നിന്റെ ഇഷ്ടം വരുന്നത്. ഞാനുണ്ടാക്കിയത് എനിക്ക് തോന്നി പോലെ ഉപയോഗിക്കും. ദൈവത്തിൻ്റെതാണ് എങ്കിലോ ഇതാരുടേതാണോ അവന് ഇഷ്ടം അനുസരിച്ചല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് സ്വന്തം ഇഷ്ടം അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നത്? നമ്മൾ ദൈവത്തിൻ്റെതാണ് എന്ന പൂർണ്ണമായ ബോധമില്ലാത്തതുകൊണ്ടാണ്. ആ വെളിപാട് നമ്മുടെ ജീവിതത്തിലേക്ക് വരാത്തതുകൊണ്ടാണ്. ആ ജ്ഞാനം നമ്മുടെ ജീവിതത്തിലേക്ക് വരാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന തമ്പുരാനതാണ് എന്ന് ബോധമുണ്ടായാലേ പിന്നെ നമ്മളത് തോന്നി പോലെ ഉപയോഗിക്കുകയില്ല. ഇത് ദൈവം തന്നതാണെങ്കിൽ നമുക്ക് ദൈവത്തോട് ചോദിക്കാനുണ്ടാകും, ദൈവമേ ഇത് എന്തിനാണ് നീ തന്നത്? ഇത് തന്നെയാണോ നിൻ്റെ ഉദ്ദേശം? ഞാൻ ഇതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ഇത് നിനക്ക് ഇഷ്ടമാണോ? നീ നിന്റെ പ്ലാനാണോ ഞാനിങ്ങനെ ചെയ്യുന്നത്? അത് അല്ലെങ്കിൽ ഞാനിങ്ങനെ ചെയ്തോട്ടെ? ഇതൊക്കെ നമ്മൾ യജമാനന് ആ ഉടമസ്ഥനോട് ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. അപ്പം അതുകൊണ്ട് ഉടമസ്ഥാവകാശം ഉപേക്ഷിക്കാത്ത വ്യക്തികൾക്ക് ദൈവത്തിന് തിരിവിഷ്ടം ഗ്രഹിക്കുവാൻ കഴിവില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് എൻ്റെ ഇഷ്ടമാണ്, ഇത് ഞാനുണ്ടാക്കിയതാണ്, ഞാനുണ്ടാക്കിയതാണ് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരിക്കലും ഇതാ ദൈവ തിരിവിഷ്ടം ഗ്രഹിക്കുവാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം അബ്രാഹത്തെ ഒരു കാര്യം പരിശീലിപ്പിച്ചു. നിന്റേതാണെന്ന് നിനക്ക് തോന്നിയ എന്തെങ്കിലും സന്ദർഭങ്ങൾ ഉണ്ടെങ്കിൽ നീ അത് ഉടനടി തന്നെ ബലിപീഠത്തിൽ വെക്കണം. എന്നിട്ട് നീ പറയണം, ഇത് എൻ്റെതല്ല ദൈവമേ, നിൻ്റെത് തന്നെയാണെന്ന്. അങ്ങനെ അബ്രാഹം ഇസഹാക്കിനെ ബലിപീഠത്തിൽ വെച്ചു. ദൈവമേ ഇത് എൻ്റെതല്ല നിൻ്റെതാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് അഹങ്കാരം ഉടയണമെങ്കിൽ നമ്മുടെ ഉടമസ്ഥാവകാശത്തെ ബലിപീഠത്തിൽ വയ്ക്കുവാൻ തയ്യാറാകണം. നീ എവിടേക്കാണ് ഉടമസ്ഥനായിരിക്കുന്നത്? അവിടേക്ക് നമുക്ക് അഹങ്കാരം കിടപ്പുണ്ട്. ഞാനുണ്ടാക്കിയതാണ്, ഇത് എൻ്റേതാണ്, ഈ ചിന്ത വഴി ഒരു അഹങ്കാരം കിടപ്പുണ്ട്. ഇത് ഉടയ്ക്കാനല്ലാതെ ദൈവത്തിന് എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ കഴിയും? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്നാണ് ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നത്.
നീ തന്നെ ദൈവമായിരിക്കുമ്പോൾ പിന്നെ എങ്ങനെ ദൈവത്തിൽ നിന്റെ ജീവിതത്തിലേക്ക് വരാൻ കഴിയും? ഞാൻ ഉണ്ടാക്കിയത് എൻ്റെ മിടുക്ക്, എൻ്റെ സാമർഥ്യം. ഇത് പൂർണ്ണമായും ഒന്ന് അടിയറ വയ്ക്കുക, എന്നിട്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. ഏലിയാവ് ബലിവസ്തു ബലിപീഠത്തിൽ വെച്ച് ദൈവത്തെ സ്തുതിച്ചപ്പോൾ ഇതാ ആകാശത്തു നിന്ന് അഗ്നി ഇറങ്ങി വന്ന് ആ ബലിവസ്തുവിനെ ദഹിപ്പിച്ചു കളഞ്ഞു. ദൈവത്തിന് ശക്തമായ സാന്നിധ്യം അവിടെ ഇറങ്ങി വന്നു. എപ്പോഴാണ് സാന്നിധ്യം ഇറങ്ങി വന്നത്? ബലിവസ്തു വെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ. എന്താണ് ബലിവസ്തു? ദൈവത്തിന് കൊടുത്തതാണ് ബലിവസ്തു എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് കൊടുത്ത് ദൈവമേ ഇത് നിൻ്റേതാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അതാണ് ബലിവസ്തു. ഉടമസ്ഥാവകാശം ഉപേക്ഷിച്ചാണ് നമ്മൾ ബലിയർപ്പിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് വേണ്ടത് തന്നിൽ തന്നെയുള്ള ആശ്രയമല്ല, നമുക്ക് വേണ്ടത് ദൈവാശ്രയമാണ്. എനിക്കത് ചെയ്യാൻ കഴിയും എന്നുള്ളതല്ല, പിന്നെയോ എൻ്റെ ദൈവത്തിന് ഇത് സാധ്യമാണ് എന്നതാണ് വിശ്വാസം. ഹല്ലേലൂയ. ഇതാണ് നമുക്ക് വേണ്ടത്. തന്നിൽ തന്നെയുള്ള കോൺഫിഡൻസ് അല്ല നമുക്ക് വേണ്ടത്, ദൈവത്തിനുള്ള കോൺഫിഡൻസ് ആണ് നമുക്ക് വേണ്ടത്.